ശബരിമലയ്ക്കായി പ്രത്യേക നിയമനിർമ്മാണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള പിണറായി വിജയന്റെ സംരംഭം അത് നാടകമാണ് എന്ന് പറയാതെ പറയുകയാണ് കേന്ദ്രമന്ത്രിയായ ഡി വി സദാനന്ദഗൌഡ. പാലയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പുതിയ ആവിഷ്കാരങ്ങൾക്ക് വേണ്ടിയോ ഒരുപക്ഷെ സർക്കാരിന് വേണമെങ്കിൽ അത് സംഘടിപ്പിക്കാം, സർക്കാരിന് നിയമ ഭേദഗതികൾ നടത്താം. പക്ഷേ എന്നിരുന്നാലും സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഓർഡിനൻസ് അനിവാര്യമാണെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്തതിന് ശേഷം ഭക്തരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഭക്തരുടെ ഐക്യത്തിന് വേണ്ടിയും അവരുടെ വിശ്വാസം സംരക്ഷിക്കുവാനും വേണ്ടിയും ലക്ഷോപലക്ഷം ആളുകൾ തീർത്ഥാടനം വരുന്ന ശബരിമല എന്ന പുണ്യഭൂമിയിൽ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി തന്നെയാണ് കേന്ദ്രം പ്രതിജ്ഞാബദ്ധരാണെന്ന് വിശദീകരിക്കുകയായിരുന്നു മന്ത്രി ഡി വി സദാനന്ദഗൌഡ. ഇതിനു മുമ്പ് 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കോഴിക്കോട് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വാക്ക് അത് നിതാന്തം പാലിക്കുവാൻ തന്നെയാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും അതിനുവേണ്ടി എന്ത് രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറാണെന്നും പറഞ്ഞിരിക്കുകയാണ്. നിലവിൽ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് സദാനന്ദഗൌഡ വന്നതിന് ശേഷം പിണറായി സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു. ശബരിമലയുടെ ഉന്നമനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ നടന്നുവരുന്ന പൂജാക്രമങ്ങളും അതോടൊപ്പം തന്നെ അവിടെ ബന്ധിക്കുന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും പുതിയ നിയമ സംവിധാനം കൊണ്ടുവരിക എന്നായിരുന്നു നിലവിൽ മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ, ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനും അതോടൊപ്പം തന്നെ നിലവിൽ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ 10 മുതൽ 50 വയസ്സ് വരെ ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം ആകാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഉത്തരവിന്മേൽ ഒരു മാറ്റത്തിന് വേണ്ടി ഒരു പുനഃപരിശോധനയ്ക്കായി തന്നെയാണ് സർക്കാർ ഇനി നീങ്ങാൻ പോകുന്നത് എന്ന് തന്നെയാണ് റിപ്പോർട്ട്. എന്നാൽ ഇത് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒളിച്ചുകളിയാണെന്ന് BJP ആരോപിച്ചിരുന്നു. BJP ഈ സംഭവത്തിനെ കുറിച്ച് വളരെ നിശിതമായ ഭാഷയിലാണ് വിമർശിച്ചത്. സുപ്രീം കോടതിയുടെ വിധി മറികടക്കാനല്ല സർക്കാരിന് പറഞ്ഞിരിക്കുന്നത്, പകരം വിശ്വാസികളെ കൈകാര്യം ചെയ്ത കാര്യത്തിൽ സർക്കാരിന് തെറ്റുപറ്റി എന്നുള്ളതായിരുന്നു ചൂണ്ടിക്കാട്ടിയത് എന്നായിരുന്നു അയ്യപ്പ സംരക്ഷണ സമിതിയും അതോടൊപ്പം തന്നെ BJP ആരോപിച്ചിരുന്നത്. ഇതിന്റെ പേരിലാണ് അവർ സമരമുറ നടത്തിയത്, അല്ലാതെ സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. എന്നാൽ സർക്കാർ നടത്തിയ സമീപനം, പ്രത്യേകിച്ചും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത തെറ്റായ നയങ്ങൾ, അതിനെതിരെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്രമന്ത്രിയും വിമർശിക്കുന്നത് അതിൻ്റെ കാര്യം തന്നെയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം വിശ്വാസ സമൂഹത്തിനെ കയ്യിലെടുക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? പ്രത്യേകിച്ചും വിശ്വാസവും ആചാരവും എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യഘടനയാണ്. ആ ഘടനയെ സംരക്ഷിക്കാൻ സർക്കാരിന് കഴിയാതെ പോയതാണ് സർക്കാരിന് പറ്റിയ ഏറ്റവും വലിയ പരാജയമെന്നും DV സദാനന്ദഗൌഡ പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.